അന്തർ സംസ്ഥാന വാഹന മോഷണ സംഘം പാലക്കാട് പിടിയിലായി. മലപ്പുറം സ്വദേശി മുജീബ് റഹ്മാൻ, കാസർഗോഡ് സ്വദേശി ഷിഹാബ് സിദ്ദിഖ് എന്നിവരെ പാലക്കാട് നോർത്ത് പോലീസാണ് പിടികൂടിയത്. കഴിഞ്ഞ മാസം 25-ന് പാലക്കാട് മുട്ടിക്കുളങ്ങര സ്വദേശി ശിവാനന്ദന്റെ ഇന്നോവ കാർ മോഷണ സംഘം ഓർഡർ പ്രകാരം യാത്രക്കായി വിളിച്ചുകൊണ്ടുപോയത്. രണ്ടു ദിവസത്തെ കറക്കത്തിനു ശേഷം 27-ന് ഡ്രൈവറെ കബളിപ്പിച്ച് കാർ തമിഴ്നാട്ടിലേക്ക് കടത്തുകയായിരുന്നു. ഡ്രൈവർക്ക് മദ്യം നൽകിയാണ് കാർ തട്ടിയെടുത്തത്. മറിച്ചു വിൽക്കാനായി കേരള രജിസ്ട്രേഷനുള്ള വണ്ടി തമിഴ്നാട് രജിസ്ട്രേഷനിലേക്ക് മാറ്റുകയും ചെയ്തു. യാത്രക്കിടെ മധുരയ്ക്ക് സമീപം വച്ച് ഓട്ടോയുമായി കൂട്ടിയിടിച്ച് കാർ അപകടത്തിൽപ്പെട്ടു. തുടർന്ന് മധുര നാമക്കൽ ഭാഗത്ത് വാഹനം ഉപേക്ഷിച്ചതായി ചോദ്യം ചെയ്യലിൽ പ്രതികൾ സമ്മതിച്ചു. നിരവധി വാഹനമോഷണ കേസുകളിൽ പ്രതികളായ ഇവരുടെ പേരിൽ മറ്റു സ്റ്റേഷനുകളിലും കേസുകളുണ്ടെന്ന് പാലക്കാട് നോർത്ത് CI ഹരിപ്രസാദ് പറഞ്ഞു. ഈ മൂന്ന് പ്രതികളും നിരവധി വാഹനമോഷണ കേസുകളിൽ പ്രതിയാണ്. മുജീബ് റഹ്മാൻ കോട്ടയ്ക്കലെ പൊന്നാനി, തിരൂർക്കാരനായ മുജീബ് റഹ്മാൻ കോട്ടയ്ക്കൽ പൊന്നാനി ഭാഗങ്ങളിൽ സ്റ്റേഷനുകളിൽ കേസുണ്ട്. സിദ്ദിഖിന് വടകര മാത്രം 11 കേസുണ്ട്. ഈ അനുജൻ ശിഹാബിന് ചങ്ങരംകുളം, സുൽത്താൻ ബത്തേരി, കാഞ്ഞങ്ങാട് സ്റ്റേഷനുകളിലും കേസുള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് വണ്ടി റിക്കവർ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട്. സംഘത്തിലെ പ്രധാനി മുജീബ് റഹ്മാനെ കഞ്ചിക്കോട് വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ചെറുവത്തൂർ സ്വദേശികളായ സിദ്ദിഖ്, ഷിഹാബ് എന്നീ സഹോദരങ്ങളെയും പിടികൂടി. പാലക്കാട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. കടത്തിക്കൊണ്ടുപോയ കാർ കണ്ടെത്താനും തെളിവെടുപ്പിനുമായി മോഷണ സംഘത്തെ അടുത്ത ദിവസം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. മുഖ്യമന്ത്രിയുടെ ഡ്രൈവർ ഭീഷണിപ്പെടുത്തിയതായി വനിതയുടെ പരാതി. ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് ടൂറിസം ഇൻഫർമേഷൻ ഓഫീസറായി ജോലി നോക്കുന്ന തിരുവനന്തപുരം സ്വദേശി ബേബി ഷിജാണ് ഗുണ്ടകളെ വെച്ച് ഡ്രൈവർ തന്നെ ഭീഷണിപ്പെടുത്തുന്ന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് ഡ്രൈവറായി ജോലി നോക്കുന്ന രാജൻ എന്നയാൾ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ചാണ് അസിസ്റ്റന്റ് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസറായ ബേബി ഷിജ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. വികലാംഗനായ സഹോദരന്റെ ചികിത്സയ്ക്ക് വേണ്ടി ബേബി ഷിജ രാജനിൽ നിന്ന് പണം കടം വാങ്ങിയിരുന്നു. ഈടായി ചെക്കും പ്രോമിസറി നോട്ടും നൽകിയെന്നും ബേബി ഷിജ പറയുന്നു. എന്നാൽ പണം തിരികെ കൊടുത്തെങ്കിലും പലിശ ഇനത്തിൽ പണം ചോദിച്ച് ചെക്കും ഡോക്യുമെന്റ്സും തിരികെ നൽകുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. മുതലും പലിശ ഇനത്തിൽ കൊടുത്തു കഴിഞ്ഞിട്ടും വീണ്ടും പലിശ ചോദിച്ച് ഇയാൾ എന്നെ ഓഫീസിൽ വന്ന് ഷൗട്ട് ചെയ്യുകയും അസഭ്യ വാക്കുകൾ പറയുകയും ചെയ്തിരുന്നു. അപേക്ഷ നൽകിയിട്ട് യാതൊരു നടപടിയോ എടുത്തില്ല. കിച്ചൺ മേട്ടിയായിട്ടാണ് ടൂറിസം ഡയറക്ടറേറ്റിൽ നിന്ന് സ്ഥിര ജീവനക്കാരനായി നിയമിച്ചേക്കണേ. ഇപ്പോഴും ഇയാൾ ഡ്രൈവറായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തുടരുകയാണ്. ഓഫീസിൽ ക്യാബിനകത്ത് കയറി ഇയാൾ മുഖ്യമന്ത്രിയുടെ അടുത്ത ആളാണെന്ന് പറഞ്ഞ് ബേബി ഷിജയെ ഭീഷണിപ്പെടുത്തി മൊബൈലിൽ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചതെന്നും പരാതിയുണ്ട്. പലിശയ്ക്ക് പണം കൊടുക്കുന്ന രാജൻ പലിശ പണം വാങ്ങാൻ സ്റ്റാഫ് കാറാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ നരുവാമൂട് സ്വദേശി മോഹനൻ നായരുടെ പേരിൽ ബേബി ഷിജ 2 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന് കാണിച്ച് വക്കീൽ നോട്ടീസ് അയച്ചെന്നും ഇവർ പറയുന്നു. ഡെയിലി വേജസായി ജോലി നോക്കിയിരുന്ന രാജനെ കിച്ചൺ മേട്ടി തസ്തികയിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സ്ഥിരം ജീവനക്കാരനാക്കുകയായിരുന്നു. എന്നാൽ ഇയാളെ ഡ്രൈവറായി ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ നിയമിച്ചിട്ടില്ലെന്നിരിക്കെയാണ് മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് കാർ ഡ്രൈവറായി ഇയാൾ ജോലി നോക്കുന്നത്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. തികച്ചും വ്യത്യസ്തമായ ഒരു കേസിലാണ് ഇടുക്കിയിൽ 9 പേരെ വനപാലകർ അറസ്റ്റ് ചെയ്തത്. പെരുമ്പാമ്പിനെ പിടികൂടി പാചകം ചെയ്ത് കഴിച്ചെന്നാണ് ഇവർക്കെതിരെയുള്ള കേസ്. പെരുമ്പാമ്പിന്റെ തോലും തലയും വനപാലകർ കണ്ടെത്തി. പെരുമ്പാമ്പിനെ പിടികൂടിയ 3 പേരും വാങ്ങിക്കറിവെച്ച് കഴിച്ച 6 പേരും ഉൾപ്പെടെ 9 പേരാണ് പിടിയിലായത്. തൊടുപുഴ ഇടുക്കി റോഡിൽ പെരിങ്ങാശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള റോഡിൽ നിന്നാണ് ഒരു സംഘം പെരുമ്പാമ്പിനെ പിടികൂടിയത്. ഇതിനെ കൊന്ന് ഇടുക്കിയിലെത്തിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു. 3000 രൂപയും 1 കുപ്പി മദ്യവുമായിരുന്നു പ്രതിഫലം. പാമ്പിനെ വാങ്ങിയവർ ഇറച്ചി പാചകം ചെയ്ത് മദ്യത്തോടൊപ്പം കഴിക്കുന്നതിനിടെയാണ് വനപാലകർ എത്തിയത്. വനപാലകർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. 17/7/2014 വൈകിട്ട് ഇടുക്കി ആലിഞ്ചോട് ഭാഗത്ത് സുമേഷ് എന്നയാളുടെ വീട്ടിൽ വെച്ച് പെരുമ്പാമ്പിനെ കൊന്ന് ഇറച്ചി പാകം ചെയ്ത് കഴിക്കുന്നതായിട്ട് സ്റ്റേഷനിൽ രഹസ്യവിവരം ലഭിച്ചു. അതിനെ തുടർന്ന് സ്റ്റാഫ് ഇവിടെ നിന്ന് പോയി ആ വീട് പരിശോധിക്കുകയും ഇറച്ചിയും തുടർന്ന് അതിനുപയോഗിച്ച ആയുധങ്ങളും കണ്ടെടുക്കുകയും
അവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് സെറ്റ് ചെയ്തതായിരുന്ന ആറ് പ്രതികളെയും ഞങ്ങൾ കസ്റ്റഡിയിൽ തന്നെ. തുടർന്ന് അവരുടെ ശേഷം കൊണ്ടുവന്ന് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഇത് ആ പെരുമ്പാം എവിടെ നിന്നാണ് ലഭിച്ചതെന്നുള്ള വിവരം കിട്ടുകയും അവർക്ക് കൊടുത്ത ആളെയും ആ പെരുമ്പാമ്പിനെ കൊണ്ടുവന്ന വാഹനവും തുടർന്ന് ബാക്കി അവശിഷ്ടങ്ങളും ഭക്ഷണം ഇത് ഭക്ഷണം പാകം ചെയ്ത് വെച്ചിരുന്ന ഇത് എല്ലാം ഞങ്ങൾ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി. പാമ്പിന് ഏകദേശം 15 കിലോഗ്രാം തൂക്കമുണ്ടാകും. പാമ്പിന്റെ തൊലിയും തലയും കണ്ടെടുത്തിട്ടുണ്ട്. നായരുപാറ റേഞ്ചർ ആർ അനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഇവരെ കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ ഇടുക്കി. കോതമംഗലത്ത് പോലീസുകാർക്ക് KSU പ്രവർത്തകരുടെ മർദ്ദനം. പ്രവർത്തകർ പോലീസ് ജീപ്പും തല്ലി തകർത്തു. എന്നാൽ അക്രമികൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടില്ല. ഭരണ രാഷ്ട്രീയ തലത്തിലെ ഉന്നത ഇടപെടലുകളാണ് കേസെടുക്കാത്തതിന് പിന്നിലെന്നാണ് ആരോപണം. കോതമംഗലം ഇന്ദിരാഗാന്ധി കോളേജിന് സമീപമുള്ള പൊതുവഴിയിലെ കുണ്ടും കുഴിയും നന്നാക്കാത്തതിനെതിരെ പൊതുവഴിയിൽ വാഴ നട്ട് KSU പ്രവർത്തകർ ഒരു ദിവസം മുൻപാണ് പ്രതിഷേധിച്ചത്. എന്നാൽ പ്രതിഷേധ സമരത്തിന് തൊട്ടുപിന്നാലെ വാഴ പിഴുതുമാറ്റി നാട്ടുകാർ വഴി ഗതാഗത യോഗ്യമാക്കി. ഇതിനെതിരെയാണ് KSU പ്രവർത്തകർ പ്രതിഷേധവുമായി ഇന്ദിരാഗാന്ധി കോളേജിലെത്തിയത്. എന്നാൽ സമരത്തെ അനുകൂലിച്ച് കോളേജ് വിടില്ലെന്ന് പ്രിൻസിപ്പൾ അറിയിച്ചു. തുടർന്ന് പ്രതിഷേധം കയ്യേറ്റത്തിലെത്തിയതോടെ പ്രിൻസിപ്പൾ പോലീസിനെ വിളിച്ചു. പോലീസെത്തി പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റി. ഇതോടെ പ്രകോപിതരായ KSU പ്രവർത്തകർ പോലീസ് ജീപ്പ് തല്ലിത്തകർക്കുകയും പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും ചെയ്തു. മർദ്ദനമേറ്റ പോലീസുകാർ കോതമംഗലം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. എന്നാൽ പോലീസുകാരെ മർദ്ദിച്ചവർക്കെതിരെ കേസെടുക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ ആദ്യം തയ്യാറായില്ല. എന്നാൽ മർദ്ദനമേറ്റവർ പരാതിയിൽ ഉറച്ചുനിന്നതോടെ മർദ്ദിച്ചതിനെതിരെ മാത്രം കേസെടുത്ത് KSU പ്രവർത്തകരെ വിട്ടയച്ചു. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനോ പൊതുമുതൽ നശിപ്പിച്ചതിനോ കേസെടുക്കാത്തതിനു പിന്നിൽ ഭരണ രാഷ്ട്രീയ തലത്തിലെ ഇടപെടലുകളാണെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ കൊച്ചി. ഭാഗ്യക്കുറി എടുക്കുന്നവർ സൂക്ഷിക്കുക. സർക്കാർ ഭാഗ്യക്കുറികളിൽ ടിക്കറ്റ് നമ്പർ മാഞ്ഞു പോകുന്നതായാണ് പരാതി. സർക്കാർ പ്രസിൽ അച്ചടിച്ച ധനശ്രീ കാരുണ്യ പ്ലസ് ലോട്ടറികളിലാണ് അക്കങ്ങൾ മാഞ്ഞു പോകുന്നതായി കണ്ടെത്തിയത്. കൈവന്ന ഭാഗ്യം ചിലപ്പോൾ നഷ്ടമായേക്കാം. റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ദിവസം സംസ്ഥാന ഭാഗ്യക്കുറി ടിക്കറ്റിലെ അക്കങ്ങൾ മാഞ്ഞുപോയ നിലയിൽ ഉപഭോക്താവ് മരട് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയതോടെ ടിക്കറ്റ് വ്യാജമാണെന്ന സംശയം ഉയരുകയായിരുന്നു. തുടർന്ന് മരടിലെ ഏജന്റിൽ നിന്ന് ഭാഗ്യക്കുറിയുടെ 1.5 ലക്ഷം രൂപയുടെ ടിക്കറ്റുകൾ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്കായി എറണാകുളം ജില്ലാ ലോട്ടറി ഓഫീസിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ പരിശോധന നടത്താൻ അനുവദിക്കാതെ ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുകയും ചെയ്തു. തുടർന്ന് ടിക്കറ്റ് അച്ചടിച്ച കാക്കനാട് ഗവൺമെന്റ് പ്രിന്റിംഗ് പ്രസിൽ പരിശോധന നടത്തിയാണ് ടിക്കറ്റുകൾ വ്യാജമല്ലെന്നും മോശം മഷി ഉപയോഗിച്ച് നിലവാരം കുറഞ്ഞ പേപ്പറിൽ അച്ചടിച്ചതാണ് പ്രശ്നങ്ങൾക്കിടയാക്കിയതെന്നും പോലീസ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരത്തും കാക്കനാടുമുള്ള പ്രസ്സുകളിലാണ് ലോട്ടറി ടിക്കറ്റ് അച്ചടിക്കുന്നത്. അച്ചടി വകുപ്പ് ഉദ്യോഗസ്ഥർ വഴി സംസ്ഥാനത്തിന് പുറത്തുള്ള വിൽപ്പനക്കാരിൽ നിന്നാണ് അച്ചടിക്കുള്ള അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നത്. ഈ ഇനത്തിൽ അഴിമതി നടത്തി നിലവാരം കുറഞ്ഞ മഷിയും പേപ്പറും ഉപയോഗിക്കുന്നതായി ചൂണ്ടിക്കാട്ടി നേരത്തെ തന്നെ ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ലോട്ടറി ഏജന്റുമാരും തൊഴിലാളികളും പരാതി നൽകിയിരുന്നു. ഇത് സർക്കാർ അവഗണിച്ചതാണ് വീണ്ടും പ്രശ്നങ്ങൾക്കിടയാക്കിയത്. ന്യൂസ് ബ്യൂറോ കൊച്ചി. നിദാരി കൂട്ടക്കൊലക്കേസിലെ പ്രതി ഉൾപ്പെടെയുള്ള 6 പേരുടെ ദയാഹർജി രാഷ്ട്രപതി തള്ളി. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശുപാർശ പ്രകാരമാണ് നടപടി. മഹാരാഷ്ട്രയിൽ നിന്നുള്ള 2 സഹോദരിമാരുടേതുൾപ്പെടെ 6 പേരുടെ ദയാഹർജികളാണ് രാഷ്ട്രപതി തള്ളിയത്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിലാണ് രേണുകാഭായ്, സീമ എന്നിവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നത്. ഇവരുടേതടക്കമുള്ള ഹർജികൾ കഴിഞ്ഞയാഴ്ചയാണ് രാഷ്ട്രപതി തള്ളിയത്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള 3 പേരുടെയും ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, അസാം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോ പ്രതികളുടെയും ദയാഹർജികളാണ് രാഷ്ട്രപതി തള്ളിയിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ നോയിഡയിലെ നിതാരി വില്ലേജിൽ പ്രായപൂർത്തിയാകാത്തവരെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട സുരീന്ദർ കോഹ്ലിയുടെയും ദയാഹർജി തള്ളിയതിൽ ഉൾപ്പെടുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് മഹാരാഷ്ട്ര സ്വദേശിയായ രാജേന്ദ്ര പ്രഹ്ലാദ. ഭാര്യയെയും 5 മക്കളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് മധ്യപ്രദേശ് സ്വദേശിയായ ജഗദീഷ്. 1996 2 പേരെ ചുട്ടുകൊന്ന കേസിലെ പ്രതിയാണ് അസാം സ്വദേശിയായ ഹോലിറാം. ഈ പ്രതികളുടെയെല്ലാം ദയാഹർജികൾ തള്ളണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ June 18 രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്തിരുന്നു. രാഷ്ട്രപതി ദയാഹർജി തള്ളിയ സ്ഥിതിക്ക് ഇവരുടെ വധശിക്ഷ നടപ്പിലാക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അതത് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശവും നൽകി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ ദില്ലി. പ്രണയിച്ച പുരുഷനെ വിവാഹം ചെയ്ത ശേഷം ഫേസ്ബുക്കിൽ വിവാഹ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് അച്ഛനും അമ്മയോടും ലൈക്ക് ചെയ്ത് അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥന. അയൽക്കാരിയുടെ കഥ പറയുന്നത് മുംബൈ മലയാളികളായ ജോജി മാനിയുമാണ്. സംഗതി നടന്നത് തൃശൂർ ജില്ലയിലെ ഒരു ഗ്രാമത്തിലാണ്. ഫേസ്ബുക്ക് കല്യാണത്തെപ്പറ്റിയുള്ള അല്പം കൗതുകകരമായ റിപ്പോർട്ട് നൽകുന്നത് മുംബൈയിൽ നിന്ന് പ്രേംലാൽ.
ഇക്കുറി അവധിക്ക് നാട്ടിലെത്തിയ മുംബൈ മലയാളികളായ ജോജി തോമനയ്ക്കും ഭാര്യ ആനിക്കും തങ്ങളുടെ അയൽപ്പക്കത്ത് നടന്ന വിവാഹം കൗതുകമായി. തൃശൂർ ജില്ലയിലെ കൽപ്പറമ്പ് സ്വദേശികളായ ഇവരുടെ വീട് പള്ളിയോട് ചേർന്നാണ്. ആനിയുടെ അയൽപ്പക്കത്തുള്ള പെൺകുട്ടിയാണ് രാവിലെ തന്നെ ഉടുത്തൊരുങ്ങി കോളേജിൽ പോകുന്നതെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയത്. ഏതാണ്ട് ഉച്ചയോടടുത്തപ്പോഴാണ് വീട്ടിൽ അമ്മായിയെ വിളിച്ച് തൻ്റെ വിവാഹം കഴിഞ്ഞുവെന്ന് അറിയിച്ചത്. വിവാഹ ഫോട്ടോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നും അച്ഛനും അമ്മയും ഫോട്ടോയിൽ ലൈക്ക് ചെയ്ത് തങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറയണമെന്നും പെൺകുട്ടി അഭ്യർത്ഥിച്ചു അത്രേ. പെൺകുട്ടിയുടെ ആവശ്യം കേട്ട യാഥാസ്ഥിക കുടുംബത്തിലെ വീട്ടമ്മ തലകറങ്ങി വീണുപോയെന്നാണ് ആനി പറഞ്ഞത്. ഇട്ട് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടതിന് ശേഷം അമ്മയെ വിളിച്ച് പറഞ്ഞു ഫോട്ടോ ലൈക്ക് ചെയ്യാൻ. മുംബൈ പോലുള്ള മഹാനഗരങ്ങളിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത പുത്തൻ വിവാഹ രീതി കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ നടന്നത് തങ്ങളെ ആശ്ചര്യപ്പെടുത്തിയെന്ന് ജോജി പറഞ്ഞു. തൃശ്ശൂർ കൂർക്കഞ്ചേരി അമ്പലത്തിൽ വെച്ചാണ് ഒരു കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ചതിന് ശേഷം ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടു. ഫോട്ടോ ഇട്ടതിന് ശേഷമാണ് അവള് അമ്മായിനെ വിളിച്ച് പറയുന്നത് ഞങ്ങളെ കല്യാണം കഴിഞ്ഞു, അമ്മ അമ്മേനൊന്ന് വിളിച്ച് പറഞ്ഞു ഒന്ന് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണം, ഒന്ന് ലൈക്ക് ചെയ്യണം എന്ന്. എന്തായാലും മക്കൾ പ്രായമായ മാതാപിതാക്കൾക്ക് ഫേസ്ബുക്കിലും ഒരു കണ്ണു വേണം. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. മലപ്പുറം പരപ്പനങ്ങാടിയിൽ മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ ബസ് അപകടമുണ്ടാക്കിയത് നിയമങ്ങൾ പാലിക്കാതെയുള്ള മത്സരയോട്ടമെന്ന് RTO ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. വേഗപ്പൂട്ട് പ്രവർത്തിക്കാതെയും 32 യാത്രക്കാർക്ക് പെരുമിറ്റുള്ള വാഹനത്തിൽ 80 പേരെ കുത്തിനിറച്ചതുമാണ് അപകട കാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. KT സ്വാലിക്കിൻ്റെ റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുകയാണ്. നമസ്കാരം.